തിരുവനന്തപുരത്ത് നവജാത ശിശുവിനെ വിറ്റു 11 ദിവസം പ്രായമുള്ള കുഞ്ഞിനെയാണ് 3 ലക്ഷം രൂപയ്ക്ക് വിറ്റത് കുഞ്ഞിനെ വീണ്ടെടുത്ത് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലേക്ക് മാറ്റി അതേസമയം മക്കൾ ഇല്ലാത്തതിനാലാണ് കുഞ്ഞിനെ വാങ്ങിയതെന്നും കുഞ്ഞിന്റെ അമ്മയുമായി മുൻപരിചയം ഉണ്ടായിരുന്നുവെന്നും കുഞ്ഞിനെ വാങ്ങിയ സ്ത്രീ പറഞ്ഞു വിവരങ്ങളുമായി അനുരാഗ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു അനുരാഗ് ഈ വാർത്ത പുറത്തു വന്നതിനു പിന്നാലെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നു വളരെ നേരത്തെ തന്നെ ഈ കുഞ്ഞിനെ വിറ്റവരും വാങ്ങിയവരും തമ്മിൽ ധാരണയുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞിനെ വിറ്റത് 3 ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഏറ്റവും പുതുതായി ഈ കുഞ്ഞിനെ വാങ്ങിയ സ്ത്രീ തന്നെ പറയുന്നു നേരത്തെ ഒരു ധാരണയുണ്ടായിരുന്നു എന്താണ് ഏറ്റവും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ ഈ കുഞ്ഞിനെ വിറ്റ സംഭവത്തിൽ നേരത്തെ ഉയർന്ന ചോദ്യങ്ങൾക്കൊക്കെ തന്നെയും മിക്കതിനും മറുപടി ഇപ്പോൾ അല്ലെങ്കിൽ ഉത്തരം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇത് ആസൂത്രിതവും അതുപോലെ തന്നെ മുൻധാരണ പ്രകാരവുമാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് കരമന സ്വദേശികളായ ദമ്പതികളാണ് ഈ കുഞ്ഞിനെ വാങ്ങിയിരിക്കുന്നത് ഈ കുഞ്ഞിനെ വാങ്ങിയ സ്ത്രീ പറയുന്നതനുസരിച്ച് മക്കളില്ലാത്തതിനാലാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ വാങ്ങിയത് ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ മാതാവുമായി 2 വർഷത്തെ പരിചയമുണ്ട് നേരത്തെ തന്നെ ഇവരുമായി കുഞ്ഞില്ലാത്ത സങ്കടം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് അവർ തന്നെ പറഞ്ഞതാണ് ഗർഭധാരണം നടത്താമെന്നുള്ള കാര്യം ആ സ്ത്രീ തന്നെയാണ് കുഞ്ഞിൻ്റെ യഥാർത്ഥ മാതാവ് തന്നെയാണ് നേരത്തെ വ്യക്തമാക്കിയത് അതനുസരിച്ചാണ് ഇത്തരത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോയത് പിന്നീട് ഈ സ്നേഹബന്ധത്തിൻ്റെ പുറത്താണ് കുഞ്ഞിനെ തനിക്ക് നൽകിയത് എന്നുള്ള കാര്യമാണ് ഈ സ്ത്രീ പറയുന്നത് പക്ഷേ പൈസ ഈ കാശ് ആവശ്യപ്പെട്ടത് ആ യഥാർത്ഥ മാതാവിൻ്റെ ഭർത്താവാണ് എന്നുള്ള കാര്യമാണ് ഈ സ്ത്രീ വ്യക്തമാക്കുന്നത് പലപ്പോഴായി 3 ലക്ഷം രൂപയാണ് ഇവർക്ക് കുഞ്ഞിനായി നൽകിയത് അതിൽ പലതും ചികിത്സയ്ക്കായി ആണ് നൽകിയത് എന്നുള്ള കാര്യമാണ് ഈ സ്ത്രീ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ കുഞ്ഞിൻ്റെ ഈ വിൽപ്പന നടന്നത് ആസൂത്രിതമാണെന്ന് തെളിയിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് കാര്യം ഈ യഥാർത്ഥ മാതാവ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത് മുതൽ അഡ്മിറ്റ് ആയത് തന്നെ ഈ സ്ത്രീയുടെ വാങ്ങിയ സ്ത്രീയുടെ മേൽവിലാസവും അതുപോലെ തന്നെ വിവരങ്ങളും നൽകി പേര് വിവരങ്ങൾ നൽകിയാണ് ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത് അതുകൊണ്ട് തന്നെ ഇത് തുടക്കം മുതൽ തന്നെ ആസൂത്രിതമാണ് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത് കാരണം തുടക്കത്തിൽ തനിക്ക് 2 വർഷമായി പരിചയമുള്ള ഒരു സ്ത്രീ ആ സ്ത്രീയോട് പറയുന്നു തനിക്ക് കുഞ്ഞില്ല എന്നുള്ള സങ്കടം പറയുന്നു അത്തരത്തിലൊരു ആഗ്രഹം പങ്കുവയ്ക്കുന്നു പിന്നീട് ആ യുവതി തന്നെ പറയുന്നു താൻ ഗർഭം ധരിക്കാമെന്നുള്ള കാര്യം പറയുന്നു പിന്നീട് ഈ മാസക്കാലമൊക്കെ തന്നെയും കൃത്യമായി ആസൂത്രണം നടത്തി ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഈ വാങ്ങുന്ന സ്ത്രീയുടെ പേരും മേൽവിലാസവും നൽകി അഡ്മിറ്റ് ആകുന്നു പിന്നീട് ആശുപത്രിയിൽ 7ാം തീയതി പ്രസവം നടക്കുന്നു 10ാം തീയതി അവിടെ നിന്ന് ഡിസ്ചാർജ് ആകുന്നു അതിനുശേഷം പുറത്ത് വച്ച് ഇത് കൈമാറ്റം നടക്കുന്നു അനുരാഗ് നിലവിൽ ഈ കുഞ്ഞിനെ കൈമാറിയ ആ രക്ഷിതാക്കൾക്ക് മറ്റ് കുഞ്ഞുങ്ങളുണ്ടോ എന്താണ് അവരെ ഈ കുഞ്ഞിനെ കൈമാറാനുള്ള കാരണം സാമ്പത്തികമായ പരിതാവസ്ഥയാണോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ അവർക്ക് ഒരു മകനുണ്ട് എന്നുള്ള കാര്യമാണ് ഈ സ്ത്രീ വ്യക്തമാക്കുന്നത് മാത്രമല്ല അവർ ആ യുവതിയുടെ ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ് മറ്റ് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചോ മറ്റ് വിവരങ്ങൾ ഇവർ പറയുന്നില്ല ഇവർ പറയുന്നത് സ്നേഹബന്ധത്തിൻ്റെ പുറത്ത് കുഞ്ഞിനെ കൈമാറി എന്നുള്ള കാര്യം മാത്രമാണ് ഈ സ്ത്രീ വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ പലതവണ കുഞ്ഞില്ലാത്ത ഒരു വിഷമം പങ്കുവച്ചു അങ്ങനെ അവർ തമ്മിൽ ഒരു ധാരണയിലെത്തുന്നു പിന്നീട് ഇത്രത്തോളം കുഞ്ഞിനെ കൈമാറ്റം ചെയ്യുന്ന സാഹചര്യത്തോളം എത്തി ഇത് ഏതോ രീതിയിൽ പോലീസിൻ്റെ ശ്രദ്ധയിൽ പെടുന്നു എങ്ങനെയാണ് പോലീസിന് ഈ വിവരം ലഭിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് പോലീസ് തന്നെ വ്യക്തത തരുന്നില്ല അതിൽ വിശദീകരണം നൽകുന്നില്ല പിന്നീട് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ കൃത്യമായി അന്വേഷണം നടത്തുന്നു അന്വേഷണം നടത്തിയതിൽ ഈ സംഭവം സത്യമാണ് എന്ന് തെളിയുന്നു അതിന് പിന്നാലെയാണ് ഈ കരമന ഇവരുടെ വീട്ടിലെത്തി കുഞ്ഞിനെ വീണ്ടെടുത്ത് ശിശുക്ഷേമ സമിതിയിൽ നൽകിയത് ഇപ്പോൾ കുഞ്ഞ് ശിശുക്ഷേമ സമിതിയിൽ പരിചരണത്തിലാണ് പൂർണ്ണ ആരോഗ്യവാനാണ് എന്നുള്ള കാര്യമാണ് ശിശുക്ഷേമ സമിതി അധികൃതർ വ്യക്തമാക്കുന്നത് എന്തായാലും ഇനി ഇതിൽ നടപടി സ്വീകരിക്കേണ്ടത് തർക്കമില്ല ഇതിനെ സംബന്ധിച്ച് വാങ്ങിയ ആൾക്കും കൊടുത്ത ആൾ കുഞ്ഞിനെ കൊടുത്ത കുടുംബത്തിനും ധാരണ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ തീർച്ചയായും ഇല്ല അതുതന്നെയാണ് ഈ സ്ത്രീ വാങ്ങിയ സ്ത്രീ വ്യക്തമാക്കുന്നത് തന്നെയാണ് ആദ്യം മുതലേ ഇത്തരത്തിൽ ആ യഥാർത്ഥ കുഞ്ഞിൻ്റെ യഥാർത്ഥ മാതാവിനും അതുപോലെ തന്നെ അച്ഛനും അല്ലെങ്കിൽ ആ 2 ദമ്പതികൾക്ക് ആ ദമ്പതികൾക്ക് കൃത്യമായി അറിയാം അവരാണ് ഈ പണം ആ ഭർത്താവാണ് പണം ആവശ്യപ്പെട്ടതെന്ന് പറയുന്നു ഇവരാണ് ഈ സ്നേഹബന്ധത്തിൻ്റെ പുറത്ത് കുഞ്ഞിനെ നൽകാമെന്ന് പറയുന്നത് ഇവിടെ ഈ വാങ്ങിയ സ്ത്രീക്കും അതുപോലെ തന്നെ ഭർത്താവിനും അറിയാം അങ്ങനെ രണ്ടുപേരും ഉള്ള ഒരു ധാരണ പരസ്പര ധാരണ പുറത്ത് തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗുരുതര കുറ്റകൃത്യം തന്നെയാണ് നമുക്കറിയാം ഇത്തരത്തിൽ കുഞ്ഞിനെ കാശ് കൊടുത്ത് വാങ്ങുന്നതും വിൽക്കുന്നതും ഒക്കെ തന്നെയും ഗുരുതര കുറ്റകൃത്യമാണ് അത് ഇവർ ചെയ്തിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ മുന്നിൽ ഇവർ രക്ഷപ്പെടുന്നില്ല അവർ കൃത്യമായി തന്നെ നിയമ നടപടി നേരിടേണ്ടി വരും കുഞ്ഞ് അപ്പോഴും ശിശുക്ഷേമ സമിതിയിൽ തുടരുകയാണ് അപ്പോഴും ഈ യഥാർത്ഥ മാതാപിതാക്കൾക്ക് ഇവരെ ആ കുഞ്ഞിനെ കൈമാറണമെങ്കിൽ പോലും DNA ടെസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് പക്ഷേ അവിടെ നിയമ നടപടി നേരിടുമ്പോൾ അത് ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ വിവരം പുറംലോകം അറിയില്ലായിരുന്നു ഇത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുമായിരുന്നു
തീർച്ചയായും സി ഡബ്ല്യു സിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പോലീസിന് കൈമാറി ഇത്തരത്തിലൊരു സംഭവം അത് ഇല്ലാതാക്കി മാറ്റിയത് എന്നുള്ള കാര്യമാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. സി ഡബ്ല്യു സിയിൽ നിന്നാണ് പോലീസിന് ഇത്തരത്തിലൊരു വിവരം ലഭിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു വിവരം ഇവർക്ക് ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഒരു കാര്യവുമായി ഇവർ മുന്നോട്ട് പോകുമായിരുന്നു. ഇത് ഏത് തരത്തിലാണ് ഈ സംഭവം പുറത്തായത്? ഒരുപക്ഷെ ഈ യഥാർത്ഥ മാതാവിൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഈ വാങ്ങിയ സ്ത്രീയുടെ ബന്ധുക്കളോ ആകാം, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യവും അല്ലെങ്കിൽ ഒരു സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇങ്ങനെ ഏതോ ഒരു തരത്തിലാണ് ഇത് സി ഡബ്ല്യു സിയുടെ ചെവിയിലെത്തുന്നത്. സി ഡബ്ല്യു സിയിൽ നിന്നാണ് ഇത് പോലീസിന് ലഭിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സ്ഥിതി സൂചിപ്പിച്ചതനുസരിച്ച് നിയമ നടപടി നേരിടാതെ മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. കൃത്യമായ നിയമ നടപടി ഇവർ നേരിടേണ്ടി വരും. പോലീസ് ഇപ്പോഴും ഇക്കാര്യത്തിൽ കേസെടുത്ത് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവർ പറയുന്നതനുസരിച്ച് വളർത്താൻ വേണ്ടി തന്നെയാണ് ഈ പെൺകുഞ്ഞിനെ വാങ്ങിയത്. പല വർഷങ്ങളായി ഇവർക്ക് മക്കളില്ല. പലതവണ ഇത്തരത്തിൽ അമ്മത്തൊട്ടിലൊക്കെ തന്നെയും ഇത്തരത്തിൽ കുഞ്ഞിനായി അപേക്ഷ ഒക്കെ തന്നെ നൽകിയത്. പക്ഷേ സ്വന്തമായി വീടില്ലാത്തത് കൊണ്ട് അത് അപേക്ഷ തള്ളിക്കളഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ് ഇവർ പറയുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു നീക്കം, മറ്റൊരു തൻ്റെ പരിചയത്തിലുള്ള സുഹൃത്തായ സ്ത്രീയുമായി ഇങ്ങനെ ഒരു നീക്കം ഇവർ നടത്തുന്നത്. തൻ്റെ ആഗ്രഹം പങ്കുവെക്കുന്നു. അവർ തന്നെ പൂർണ്ണ സമ്മതത്തോടെ ഇത്തരത്തിൽ കുഞ്ഞിനെ കൈമാറാമെന്ന് ശരി അനുരാഗ്. ഏതായാലും പോലീസിന്റെയും ശിശുക്ഷേമ സമിതിയുടെയും ഇടപെടലിലൂടെ ഒരു കുഞ്ഞിന്റെ വിൽപ്പന തടഞ്ഞിരിക്കുന്നു.